സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസി വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദാവീദിനെ എല്ലാവരും സ്നേഹിച്ചിരുന്നു, യൂദായിലെയും ഇസ്രായേലിലെയും എല്ലാവരും. സാവൂളിന്റെ മകൾ മിഖാൽ അവനെ പ്രണയിച്ചു. സാവൂളിന്റെ മൂത്തപുത്രൻ യോനാഥൻ ദാവീദിന്റെ ഇഴപിരിയാ തോഴനായി ഇന്ന് നമ്മൾ കാണുന്നത് പോലെ. എന്തിനേറെ സാവൂൾ പോലും അവനെ സ്നേഹിച്ചിരുന്നു. പക്ഷേ ഒരു സംഭവത്തിന് ശേഷം സാവൂൾ ദാവീദിനെ പിന്നെ സംശയദൃഷ്ടിയോടെയല്ലാതെ നോക്കിയിട്ടില്ല. ഫിലിസ്തീനെയെല്ലാം തോൽപ്പിച്ച് സാവൂളും ദാവീദും പടയും നഗരത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവിടെ സ്ത്രീ ജനങ്ങൾ നൃത്തം ചെയ്ത് പാട്ടുപാടി അവരെ വരവേൽക്കുന്നുണ്ട്. സാവൂൾ ആയിരങ്ങളെ കൊന്നു, ദാവീദ് പതിനായിരങ്ങളെ കൊന്നുവെന്ന് പാടിക്കൊണ്ട്. പാട്ടിൽ ആയിരവും പതിനായിരവും എല്ലാം ഒന്ന് തന്നെയാണ്. ശീലും ചേലുമൊക്കെ ഒപ്പിച്ച് അവർ വാക്കുകുറിക്കുന്നു എന്നേയുള്ളൂ. അവർ പാടിയതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഇതാ ഞങ്ങളുടെ വീരന്മാർ അസംഖ്യം ശത്രുക്കളെ ഉന്മൂലനം ചെയ്തുകൊണ്ട് തിരിച്ചു വന്നിരിക്കുന്നുവെന്ന്. പക്ഷേ ആയിരവും പതിനായിരവും തമ്മിലുള്ള അജഗജാന്തരം സാവൂളിന്റെ മനസ്സിനെ ഉടക്കി വലിക്കുകയാണ്. പിന്നീട് അവന്റെ കണ്ണുകൾ ദാവീദിനെ ഉടക്കി വലിക്കാൻ തുടങ്ങും. സാവൂൾ ദാവീദിനെ കൊല്ലാൻ ആലോചന നടത്തുന്നു. ഈ സമയം അസാധാരണമായ അപ്രതീക്ഷിതമായ ഒരു സൗഹൃദത്തിന്റെ തീവ്രത നമ്മൾ കാണും. യോനാഥനും ദാവീദും തമ്മിൽ 1 സാമുവൽ 18:19. 3 പ്രാവശ്യം അവർ സൗഹൃദത്തിന്റെ ഉടമ്പടിയിൽ ഏർപ്പെട്ടുവെന്ന് തിരുവചനം പറയുന്നുണ്ട്. ഈ സൗഹൃദ കഥയാകട്ടെ സാമുവലിന്റെ ഗ്രന്ഥത്തിലെ വലിയൊരു പ്രമേയവുമാണ്. തന്റെ വീട്ടുകാരുടെ സമ്മർദ്ദങ്ങൾക്ക് മേൽ ദാവീദിനെ സ്നേഹിച്ച യോനാഥൻ, പ്രണയിനികൾക്ക് എന്നതിനേക്കാൾ മാധുര്യമാണ് യോനാഥന്റെ സൗഹൃദത്തിനെന്ന് പിന്നീട് അവന്റെ മരണവേളയിൽ ദാവീദ് വിലപിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. 2 സാമുവൽ 1:26. സൗഹൃദം എന്നത് നമ്മുടെ തനി മാനുഷികതയുടെ ഒരു സവിശേഷതയാണ്. സ്വാർത്ഥതയുടെ കൂടുകൾ വിട്ട് എനിക്ക് പുറത്തേക്ക് ഞാൻ മറ്റൊരുവനെ സ്നേഹിക്കാൻ ചുവടെടുത്തു വയ്ക്കുന്നതിൻ്റെ അടയാളമാണ് സൗഹൃദം എന്നത്. അതും കറതീർന്ന സൗഹൃദം എന്ന സൗഭാഗ്യം. പ്രണയം പോലും മാംസബദ്ധവും സ്വാർത്ഥവുമാണ് പലപ്പോഴും. എന്നാൽ ശുദ്ധ സൗഹൃദം അങ്ങനെയല്ല. സ്വന്തം നഷ്ടങ്ങളും സൗകര്യങ്ങളും പോലും കണക്കിലെടുക്കാതെ മറ്റൊരുവനെ സ്വീകരിക്കുവാൻ ശുദ്ധ സൗഹൃദത്തിന് സാധിക്കുന്നുണ്ട്. നമ്മൾ സന്തോഷപൂർവ്വം മറ്റൊരുവന്റെ ജീവിത കണികളിലേക്കും വലകളിലേക്കും നമ്മെ ചേർത്ത് കൊടുക്കുകയാണിവിടെ. ഒരു മനുഷ്യനായിരിക്കുക എന്നതിൻ്റെ ഏറ്റവും വിശാലമായ അർത്ഥതലങ്ങൾ ഇങ്ങനെ സൗഹൃദം നമുക്ക് പറഞ്ഞു തരും. 1 സാമുവൽ 18:1-4, യോനാഥന്റെയും ദാവീദിന്റെയും ആത്മാക്കൾ പരസ്പരം ചേർത്ത് കെട്ടപ്പെട്ടതുപോലെയാണെന്ന് പറയുന്നുണ്ട്. ഖാഷാർ, ചേർത്ത് കെട്ടുക. നിയമാവർത്തനം 6:8 അത് ദൈവത്തെ ജീവിതത്തിൽ ചേർത്ത് ബന്ധിക്കേണ്ടതിൻ്റെ ഓർമ്മയാണ് ഇസ്രായേലിന് ഉണർത്തുന്നത്. യോനാഥൻ ദാവീദിൽ തന്നെ തന്നെയാണ് കാണുന്നത്, ഒരു കണ്ണാടിയിലൂടെ എന്ന പോലെ. അതേസമയം ആ കണ്ണാടി അവനെ സ്വാർത്ഥ കൂടുകളിൽ നിന്ന് ആവാഹിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. സൗഹൃദം ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ പെരുമാറുന്നത്, നമ്മളോട് നല്ല സൗഹൃദങ്ങൾ. ഈ സൗഹൃദം ഊഷ്മളമാണ്, പ്ലസന്റ്, നായേം, പറഞ്ഞറിയിക്കാനാവാത്ത വിധം വിസ്മയകരമാണ്, പാല എന്നും ഇവിടെ കുറിക്കപ്പെടുന്നുണ്ട്. രണ്ടും ദൈവത്തിന്റെ ഊഷ്മളതയെയും വിസ്മയത്തെയും കുറിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് തിരുവചനത്തിലുടനീളം. അതുകൊണ്ട് തന്നെയാണ് ഈ സൗഹൃദത്തിന് ഒരു ഉടമ്പടിയുടെ മാനം കൈവരുന്നത്, യഥാർത്ഥത്തിൽ ഈ ദൈവഛായ കൊണ്ട് തന്നെയാണ്. ഇന്ന് സങ്കീർത്തനം 56 പറയുന്നു, കർത്താവെ എന്റെ വാഗ്ദാനങ്ങളാൽ ഞാൻ അങ്ങയോട് എന്നെ ചേർത്ത് ബന്ധിച്ചിരിക്കുന്നുവെന്ന്. മനുഷ്യർ തന്നെ ഞെരുക്കുമ്പോൾ ആ ദൃഢബന്ധത്തിന്റെ ഉറപ്പിൽ നിന്നുകൊണ്ട് അവൻ ചോദിക്കുകയാണ്, മാംസത്തിന് എന്നോട് എന്ത് ചെയ്യാനാകുമെന്ന്. മാംസം, ബാഷാർ. അവിടെ ദൈവബന്ധം നമ്മെ ഒരു പുതിയ വിസ്മയത്തിലേക്ക്, ഒരു പുതിയ പരിവർത്തനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. 2 തിമൊഥി 1:10 പറയുന്നത് പോലെ, ക്രിസ്തു മരണത്തെ തോൽപ്പിച്ച് നമുക്കായി സുവിശേഷം വഴി ജീവൻ പകർന്നുവെന്ന്. സുവിശേഷം, ബാഷാർ. നമ്മുടെ മാംസത്തിൻ്റെ ഞെരുക്കങ്ങൾ സുവിശേഷത്തിൻ്റെ ആനന്ദമായി മാറുന്നു. യോനാഥൻ നിരവധി തവണയാണ് ദാവീദിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. മാംസത്തിൻ്റെ സുവിശേഷ ഭാവമാണത്, മരണത്തിൽ നിന്നുള്ള ഉയർപ്പ്, മറ്റുള്ളവനെയും മരണത്തിൽ നിന്ന് കൈപിടിച്ചു ഉയർത്താനുള്ള കഴിവ്. ഇന്ന് മർക്കോസ് 3:7-12 ക്രിസ്തുനാഥൻ എങ്ങനെ അപരന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അപരന്റെ ജീവിത സമ്മർദ്ദങ്ങൾക്കനുസൃതമായി തന്നെ തന്നെ വിട്ടുകൊടുക്കുന്നുവെന്ന് നമ്മൾ കാണും. സാർവത്രിക സൗഹൃദത്തിൻ്റെ പരിപൂർണ വേർഷനാണത്. അവൻ എല്ലാവരും തോഴരായിരുന്നു, എല്ലാവരും. എല്ലാവരിലും അവൻ തന്നെ തന്നെയാണ് കാണുന്നത്. അവരുടെ വേദനകളും രോഗങ്ങളും അവൻ ഒപ്പിയെടുത്തു. സ്വയം വേദനിച്ചും വിശന്നും തളർന്നു വരുന്നപ്പോൾ പോലും അവനെ ഞെരുക്കിക്കളയും വിധം ജനക്കൂട്ടം അവനെ പൊതിഞ്ഞുവെന്നാണ് ഇന്ന് സുവിശേഷം പറയുന്നത്. ഞെരുക്കപ്പെട്ട, പിച്ചു ചീന്തപ്പെട്ടതിൻ്റെ മാംസളതയിലാണ് സുവിശേഷത്തിൻ്റെ സമ്പൂർണ്ണ പ്രഘോഷണം ക്രിസ്തു നടത്തിയത്. കൂട്ടുവെട്ടിയ മനുഷ്യൻ്റെ കൂട്ടുതേടിയ ദൈവം. Thank you.